ഉള്ള സഹാബത്ത് റളിയല്ലാഹു അൻഹു, സഹാബ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, വഖദ് അജ്ദബു മറാതിൻ, പലതവണ അവർക്ക് വരൾച്ചകൾ ഉണ്ടായിട്ടുണ്ട്, വെള്ളക്ഷാമം, വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, വരൾച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വദഹമ്മതുഹും നവായിബ്, ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക്, വദഹമ്മതുഹും നവായിബ് ബഅദ മൗതിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അവർക്ക് പലപ്പോഴും എന്തുണ്ടായിട്ടുണ്ട്, ആപത്തുകൾ, പല വിപത്തുകളും നേരിട്ടുണ്ട്, പല ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഫഹല്ല ജാഉ ഫസ്തസ്ഖു വസ്തഗാഫു ഇൻദ ഖബ്റിൽ നബി വഹുവ അക്റമുൽ ഖൽഖി അലല്ലാഹി അസ്സ വജൽ ബൽ ഖറജ ഫീഹിം സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അമ്മിൻ നബി ഇല മുസല്ല ഫസ്തസ്ഖ ബിഹി ഫലം യസ്തസ്ഖു ഇൻദ ഖബ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇങ്ങനെ പല ദുരന്തങ്ങളും പല വിഷമതകളും വരൾച്ചയും ഒക്കെ ഉണ്ടായ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സ്വഹാബാക്കൾ എന്താണ് ചെയ്തത്? ഫഹല്ല ജാഉ, അവർ വന്നിട്ടില്ല, വന്നിട്ടില്ലല്ലോ, വന്നോ, വന്നില്ല. ഫസ്തസ്ഖു, അവർ എന്ത് ചെയ്തില്ല, അവർ സഹായാർത്ഥന മഴയെ തേടിയില്ല, മഴയെ തേടിയില്ല, ഇസ്തിസ്ഖ തേടിയില്ല. വസ്തഗാഫു, സഹായാർത്ഥന നടത്തിയില്ല. ഇൻദ ഖബ്റിൽ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് വന്നിട്ട് അവരാരും അങ്ങനെ ചെയ്തില്ല. وهو اكرم الخلق على الله عز وجل الله سبحانه وتعالى ഏറ്റവും അക്രമ الخلق ആണ് ആര്? റസൂൽ الله صلى الله عليه وسلم. എന്നിട്ട് പോലും, ബൽ എന്നാൽ എന്താ അവർ ചെയ്തത്? خرج فيهم سيدنا عمر بن الخطاب رضي الله عنه, അവരിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ബിൽ അബ്ബാസ് അമ്മിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവനായ അബ്ബാസ് എന്നവരെ കൊണ്ട്, സ്വാലിഹായ ഒരു, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബവുമായി ബന്ധപ്പെട്ട, അങ്ങനെ ആ അബ്ബാസ് എന്നവർ റളിയല്ലാഹു അൻഹു, അവരെയും കൊണ്ട് പുറപ്പെട്ടു. ആര്? സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്ത് ചെയ്തു? ഇലൽ മുസല്ല, മുസല്ലയിലേക്ക്, നിസ്കാരസ്ഥാനത്തേക്ക്. ഫസ്തസ്ഖ ബിഹി, അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് എന്നാൽ അദ്ദേഹം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം അവർക്ക് നേതൃത്വം നൽകി എന്നർത്ഥം. ആര്? അബ്ബാസ് പിതൃവേണ്ട. കബറിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ അടുക്കൽ വന്നിട്ട് അവര് എന്ത് ചെയ്തില്ല, മഴയെ തേടുക ഉണ്ടായില്ല. ഫഖ്തദി അയ്യുഹൽ മുസ്ലിം ഇൻ കുന്ത അബ്ദൻ ലില്ലാഹ്, ഇൻ കുന്ത അബ്ദൻ ലില്ലാഹ്, അബ്ദൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ. ഫഖ്തദി, നീ തുടരുക, നീ പിന്തുടരുക, ഇഖ്തിദാ ചെയ്യുക, ഇഖ്തിദാ ചെയ്യുക. ഫഖ്തദി, മുഖ്തദി, നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്നാൽ മുഖ്തദി, ഇഖ്തിദാ ഇമാമിനെ. ഫഖ്തദി, അതിനാൽ നീ തുടരുക, പിന്തുടരുക. അയ്യുഹൽ മുസ്ലിം, അല്ലേ മുസ്ലിം, ഇഖ്തദാ, ഇഖ്തദാ, പിന്തുടരുക, തുടരുക. ഇഖ്തദി, ഫഖ്തദി എന്നൊന്നും എഴുതിക്കരുത്, അങ്ങനെ എഴുതിയാൽ കൺഫ്യൂഷൻ ആവും. ഇഖ്തദാ എന്നുള്ള അസൽ എഴുതില്ല, ഇഖ്തദാ തുടർന്നു, ഇഖ്തദാ, ഇഖ്തദാ, ദാൽ കഴിഞ്ഞിട്ട് ഹാ അല്ല കൂടി, ഇഖ്തദാ എന്നാലേ പറഞ്ഞു, ഇഖ്തദാ എന്നാലേ. ഫഖ്തദി അയ്യുഹൽ മുസ്ലിം, അല്ലേ മുസ്ലിം, ഇൻ കുന്ത അബ്ദൻ ലില്ലാഹ്, ഇൻ കുന്ത അബ്ദൻ ലില്ലാഹ്, നീ അല്ലാഹുവിന്റെ ദാസനാണെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? ബിസലഫിക സ്വാലിഹ്, എന്റെ മുൻകഴിഞ്ഞ പൂർവഗാമികളെ നീ എന്ത് ചെയ്യുക? പിന്തുടരുക. വതഹഖഖി തൗഹീദ്, തൗഹീദ് അൽ ഖാലിസ്, തനിച്ച തൗഹീദ്, ശുദ്ധമായ പ്യുർ തൗഹീദ് നീ കൺഫേം ചെയ്യുക, അത് ഉറപ്പിക്കുക. فلا تعبد الا الله ولا تشرك بربك احدا فلا تعبد الا الله ني الله ني لا عباد سيادرك ولا تشرك بربك احدا من ربنا لك وراي ني بانك سيركادرك كما امر الله تعالى بقوله الله بي وزن برغان الله كلبيت دوره فإيايا فعبدون فإيايا قل نغل إن ماترم فعبدوني نغل عبادة سيئو وقال الله تعالى الله تعالى പറഞ്ഞു فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه احدا فمن كان يرجو لقاء ربه ആരെടുത്തൻ അവന്റെ റബ്ബിന്റെ ലിഖാ ആഗ്രഹിച്ചുവോ കൊതിക്കുന്നുവോ فليعمل عملا صالحا അവൻ സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കട്ടെ ചെയ്യട്ടെ അവന്റെ റബ്ബിന്റെ ഇബാദത്തിൽ അവൻ ശിർക്ക് വെക്കരുത്
അഹദ ഒരുത്തനെ ഒരാളെ ഫലാ തഅബ്ദു ഇല്ല ഇയ്യഹു അതുകൊണ്ട് നീ ഫലാ തഅബ്ദു നീ ആരാധിക്കരുത് ഇല്ല ഇയ്യഹു അവനെ അല്ലാതെ നിന്നെ അല്ലാതെ ആരാധിക്ക നീ സ്വന്തം ആരാധിക്ക അതറിയില്ല അത് അത്രയും പറ്റില്ല കേട്ടോ ഫറായിത്ത നീ കണ്ടിട്ടുണ്ടോ താങ്കൾ കണ്ടിട്ടുണ്ടോ മനിത്തഹദ സ്വീകരിച്ചവന് ഇലാഹു അവന്റെ ഇലഹായി ഹവ അവന്റെ ഹവായ അവന്റെ ദേഹച്ചേ ദേഹച്ചയിലാക്കാൻ പറ്റില്ല ഇനി فلا تعبد الا اياه അവനെ അല്ലാതെ ഫല തദു നീ പ്രാർത്ഥിക്കരുത് ഇല്ലാഹു അവനോട് അവനോട് ولا تستعين നീ സഹായം ഇല്ലാ ബിഹി അവനോട് അതാണ് എന്ത് ഇതാ സ്ഥാൻ ഫസ്തഇന്നില്ല നീ അള്ളാഹുവിനോട് എന്ത് ചെയ്യാ സഹായം തേടുക فانه لا مانع ولا معطي ولا مضار ولا نافع الا الله سبحانه وتعالى فانه കാരണം ശേം കാര്യം لا مانع തടയുന്ന ഒരാളുമില്ല ولا معطي നൽകുന്ന ഒരാളുമില്ല ولا مضار ഉപദ്രവം ചെയ്യുന്ന ആരുമില്ല ولا نافع ഉപകാരം ചെയ്യുന്ന ആരുമില്ല الله سبحانه وتعالى الله سبحانه وتعالى അല്ലാതെ لا اله الا هو عليه توكلت اليه نيب لا اله الا هو അവനെ അല്ലാതെ ഒരാളും ഇല്ല عليه توكلت അവനിൽ നാം ഞാൻ വരവേൽപ്പിക്കുന്നു നീബ് അവനിലേക്കാണ് എന്റെ മടക്കം അടുത്തു മോഡ്യൂൾ 9 സ്വഹീഹ് ബുഖാരി അതൊരു ഹദീസ് അതിന്റെ വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. അനിബ്നു അബ്ബാസ്